ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ 2023-24 പുതിയ ടാക്സിൻ്റെ സ്ലാബുകൾ ഒന്ന് ഷെയർ ചെയ്യാനാണ്. 3 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി ഇല്ല. 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെയുള്ളവർക്ക് 5%, 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെയുള്ളവർക്ക് 10%, 9 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ളവർക്ക് 15%, 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ളവർക്ക് 20%, 15 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 30%. അങ്ങനെയാണ് നമ്മുടെ നികുതിയുടെ സ്ലാബ് വരുന്നത്. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, 7 ലക്ഷം വരെയുള്ളവർക്ക് നികുതി ഇല്ല എന്നൊരിതുണ്ട്. പക്ഷെ ഇവിടെ 3 മുതൽ 6 വരെ 5 എന്നും 6 മുതൽ 10 വരെ 10 എന്നും പറയുന്നുണ്ട്. സോറി, 6 മുതൽ 9 വരെ 10 എന്നും പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ടോട്ടൽ വരുമാനം 7 ലക്ഷം വരെ ഉള്ളൂ എങ്കിൽ അവർക്കാണ് നികുതി ഇല്ലാത്തത്. അതായത് നേരത്തെ 2.5 ലക്ഷം വരെയായിരുന്നു നില്ല്, പക്ഷേ 5 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് റിബേറ്റ് ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആദ്യം 5 ലക്ഷം വരെയുള്ളവർക്ക് നികുതി ഇല്ലായിരുന്നു. അതുപോലെ ഇപ്പോൾ 3 ലക്ഷം വരെ നില്ലാണെങ്കിലും 7 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക്, അതായത് അഡീഷണൽ ഒരു 4 ലക്ഷത്തിന് കൂടി റിബേറ്റ് ഉണ്ട്. അപ്പോൾ 7 ലക്ഷം വരെ വരുമാനമുള്ളവർ നികുതി അടയ്ക്കണ്ട. പക്ഷേ 7 ലക്ഷത്തിന് മുകളിലാണ് ഇൻകമെങ്കിൽ, അതായത് എക്സാമ്പിൾ ഇപ്പോൾ 7.5 ലക്ഷമാണ് വാർഷിക വരുമാനമെങ്കിൽ അവർ നികുതി അടയ്ക്കേണ്ടത്. ആദ്യത്തെ 3 ലക്ഷത്തിന് അവർ നികുതി അടയ്ക്കണ്ട. 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെ, അതായത് ആ 3 ലക്ഷം ഇൻകത്തിന് 3-നും 6-നും ഇടയ്ക്കുള്ള 3 ലക്ഷം ഇൻകത്തിന് 5%. അപ്പം അത് 15,000 രൂപ വരും. അതുപോലെ 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെയുള്ളവന് 10%. അപ്പോൾ ഇവിടെ 7.5 ലക്ഷം വരെയാണ് ഉള്ളത്. അപ്പോൾ 6 മുതൽ 7.5 വരെ എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം ഉണ്ട്. അതിന് 10%, അതും 15,000 രൂപ വരും. ടോട്ടൽ 30,000 രൂപ. അങ്ങനെയാണ് വരുന്നത്. 7 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് ഇല്ല എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം 7 ലക്ഷമോ അതിന് താഴെ ആണെങ്കിൽ അവർക്ക് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് 2 രീതിയിൽ ഇപ്പം നമ്മളുടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാം. പഴയ രീതിയുണ്ട്, പുതിയ രീതിയുണ്ട്. അത് ഏത് രീതിയിൽ അടയ്ക്കുമ്പോഴാണ്, ഇപ്പോൾ ഒരാളുടെ ടോട്ടൽ ഇൻകം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും, ഇപ്പോൾ LIC അല്ലെങ്കിൽ മെഡിക്ലെയിം അതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഹൗസിംഗ് ലോൺ, ഇതെല്ലാം നോക്കിയിട്ട് പഴയ രീതിയാണോ പുതിയ രീതി അടയ്ക്കുമ്പോഴാണോ ഏതിലാണോ ടാക്സ് കുറവ് അടയ്ക്കേണ്ടി വരുന്നത്, അത് നമുക്ക് ഒപ്റ്റ് ചെയ്യാം. അത് ഇപ്പോൾ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആരാണോ അവർ നോർമലി അത് പറയും, ഏത് സ്കീമിലാണ് നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയും. അത് ഓരോരുത്തരുടെ വരുമാനവും ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളും ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായ രീതി ഏതാണോ അത് നമുക്ക് ഒപ്റ്റ് ചെയ്യാം. അതുപോലെ ഇനി നമ്മളുടെ ഇൻഷുറൻസ് പോളിസികളിൽ, ഇപ്പോൾ ഈ പുതിയ ബജറ്റിൻ്റെ വന്നതിന് നമ്മുടെ ഇൻഷുറൻസ് പോളിസികളെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.